Hi friends, Terry Chen's Positive Thinking YouTube channel like ellavarkkum orikkal koodi swagatham. Innum njan oru pallikoodam kadhayumayittanu vannirikkunnathu. Oru classil teacher kuttikalodu chodichu lokathe മഹാത്ഭുതങ്ങൾ എന്ന് പറയപ്പെടുന്ന അത്ഭുതങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ ഐഡിയ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു നോട്ട് എഴുതാൻ എല്ലാവരോടും പറഞ്ഞു. അതിനെക്കുറിച്ച് ലോക മഹാത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു നോട്ട് എഴുതാൻ പറഞ്ഞു. ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ആൻസർ എഴുതി. ഏറ്റവും കൂടുതൽ ആൾക്കാര് കുട്ടികളെ എഴുതിയ അത്ഭുതങ്ങൾ ഇവയൊക്കെയാണ്. ചൈനയിലെ വൻമതിൽ, റോമിലെ കൊളോസിയം, ഇന്ത്യയിലെ താജ്മഹാൾ, ബ്രസീലിലെ ക്രൈസ്ത റെഡീമർ പ്രതിമ, ജോർഡാനിലെ പെട്ര, പെറുവിലുള്ള മാച്ചു പിച്ചു, ചിക്കനീറ്റ്സ മെക്സിക്കോയിലുള്ള പിരമിഡുകളും പുരാതന നഗരവും, അതുപോലെ തന്നെ വേറെ പല കുട്ടികളും വേറെ പലതും എഴുതി. എങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു കുട്ടി മാത്രം അവൻ്റെ എഴുത്ത് പൂർത്തീകരിച്ചിരുന്നില്ല. അപ്പൊ ടീച്ചർ ചോദിച്ചു, കുട്ടി എന്താണ് എഴുതി തീർന്നില്ലേ അതോ ഒന്നും എഴുതുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞു, ഞാൻ ആലോചിച്ച് എഴുതുന്നേ ഉള്ളൂ ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, നീ എന്താണ് എഴുതുന്നത്, എന്താണ് ആലോചിക്കുന്നതെന്ന് ഞങ്ങളോടും കൂടെ പറ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പം നിന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ എഴുതിയത് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ പറഞ്ഞു. ആ കുട്ടി കൊഞ്ചം കുറച്ച് സങ്കോചത്തോടുകൂടിയാണെങ്കിലും എണീറ്റ് നിന്ന് വായിച്ചത് ഇതൊക്കെയാണ്: കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, തൊട്ടറിയാനുള്ള കഴിവ്, രുചിച്ചു നോക്കാനുള്ള കഴിവ്, അനുഭവിച്ചറിയാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങളായി എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് കുട്ടി തൻ്റെ വായന അവസാനിപ്പിച്ചു. ക്ലാസ്സിൽ ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. എല്ലാവരും നിശബ്ദരായി അന്തം വിട്ടിരുന്നു പോയി. നിങ്ങളും ആലോചിക്കണം, ഇത്രയും വലിയ അത്ഭുതങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. ചിലർക്കൊക്കെ ആ ഭാഗ്യം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിന് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കടമയും. ഇത്തരം വീഡിയോയുമായിട്ട് ഇനി ഒരവസരത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.